ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഫിഷ് ഗ്രില്ലാണ്. ഹായ്, നമസ്കാരം. വേൾഡ് ഓഫ് മിസ്റ്റർ ഷെഫിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഫിഷ് എന്ന് പറയുന്നത്. ഫിഷ് നമ്മൾ കറിയായിട്ടും അതുപോലെ തന്നെ ഫ്രൈ ആയിട്ടും അതുപോലെ ഗ്രില്ലായിട്ടും എല്ലാം നമുക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അപ്പം സാധാരണ നിന്നും വ്യത്യസ്തമായിട്ട്, അതായത് സാധാരണ നിങ്ങൾ ഒത്തിരി അധികം നിങ്ങൾ ഗ്രില്ലും ഫ്രൈയും എല്ലാം കണ്ടിട്ടുണ്ടാവാം, അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടാവാം. അതിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ തേങ്ങാപ്പാലും അതുപോലെ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൗഡറും ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ഫിഷ് ഗ്രില്ലാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെടും, അത് 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് 2 മീഡിയം സൈസ്, തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് 1, പച്ചമുളക് 6 എണ്ണം, പെരിഞ്ചീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും കൂടെ പേസ്റ്റ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ചോപ്പ് ചെയ്തത്, മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, നാരങ്ങാ നീര് 2 ടേബിൾ സ്പൂൺ, 1/4 കപ്പ് കട്ടി തേങ്ങാപ്പാല്, 4 ടേബിൾ സ്പൂൺ എണ്ണ. ഞാൻ 2 സീബ്രീം ഫിഷാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഹോൾ ഫിഷ്. നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ഉള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് മീനിനെ മാരിനേഷൻ ചെയ്യാം. അപ്പം മാരിനേഷൻ നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരു ചെറിയ ബൗളിൽ നമ്മൾ മാരിനേഷൻ ആദ്യം ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ മീനിലേക്ക് അത് റബ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ആദ്യം നമുക്ക് അല്പം എണ്ണ ഒഴിക്കാം, ഏകദേശം 1/2 ടേബിൾ സ്പൂൺ എണ്ണ, നാരങ്ങ നീര്, ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, കുരുമുളക് 1/2 ടീസ്പൂൺ, ഉപ്പ് നമുക്ക് ആവശ്യത്തിന്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലി ആയിട്ടുള്ള പേസ്റ്റ്. എന്നിട്ട് ആദ്യം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നല്ലതുപോലെ മസാല നല്ലതുപോലെ നമുക്ക് മീനിലേക്ക് പിടിപ്പിക്കാം. നമുക്ക് ആദ്യം ഈ ഇതുപോലെ നമുക്ക് മീനെ നല്ലതുപോലെ വരഞ്ഞ് അതിൻ്റെ ഉള്ളിലോട്ട് നല്ല ഡീപ്പായിട്ട് വരയുക. വരഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല നല്ലതുപോലെ തേച്ച് ഇതിലേക്ക് പിടിപ്പിക്കുക. പിടിപ്പിച്ച് ഏകദേശം 15 to 20 മിനിറ്റ് നമുക്ക് ഈ മസാലയിൽ നമ്മൾ മീനിനെ ഇട്ട് ഫ്രിഡ്ജിലല്ല വെളിയിൽ തന്നെ വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇതിനെ പാനിൽ അല്പം എണ്ണ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫുള്ളായിട്ടല്ല ഒരു 1/2 ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് ഒരു 15 to 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മുടെ പാൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് എണ്ണ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയും നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളെ ഫിഷ് മാരിനേഷൻ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഈ പാനിലേക്ക് വെച്ച് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം ആദ്യം. അതായത് ഫുള്ളാക്കി കുക്ക് ചെയ്യുകയല്ല നമ്മൾ ചെയ്യുന്നത്, ഇന്ന് ജസ്റ്റ് ഒന്ന് 2 സൈഡിലും കളർ വരുത്തി നല്ലതുപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. ആ ഒരു കളർ നല്ലൊരു മുരിഞ്ഞ കളർ വരാൻ വേണ്ടി അങ്ങനെ എടുക്കാം.
നമ്മുടെ ഫിഷിന്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് രണ്ട് സൈഡ് നമുക്ക് നല്ലതുപോലെ ഗ്രിൽ ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് മറ്റേ ഫിഷിനെയും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. നമ്മുടെ രണ്ട് ഫിഷും നല്ലതുപോലെ ഗ്രില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നമുക്ക് ഇതിന്റെ മസാല നമുക്ക് തയ്യാറാക്കാം. അപ്പൊ നമ്മള് അതേ സെയിം പാനിൽ തന്നെ ഞാൻ ഇവിടെ മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ പാനും നല്ലതുപോലെ ചൂടായി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നത് നമുക്ക് അതിലേക്ക് നമ്മുടെ ഉലുവ അതുപോലെ ഇഞ്ചിയും നമുക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉലുവയും ഇഞ്ചിയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് നല്ലതുപോലെ ഉള്ളി നമുക്ക് നല്ല ബ്രൗൺ കളർ, അതായത് നല്ല ബ്രൗൺ ആക്കി നമുക്ക് എടുക്കാം. അപ്പൊ അതിലേക്ക് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അല്പം ഉപ്പും കൂടെ ഇട്ട് നമുക്ക് ഇതിനൊന്ന് നല്ലതുപോലെ ഒന്ന് ബ്രൗൺ ആക്കി എടുക്കാം. അപ്പം ഉള്ളി നല്ലതുപോലെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ കറിവേപ്പില നേരത്തെ മെയിൻ ഇൻഗ്രീഡിയൻസിൽ ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് അതിനെ നല്ലതുപോലെ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് അതിനെ നല്ല ടൊമാറ്റോ നമ്മളെ നമുക്ക് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ടൊമാറ്റോ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും അതുപോലെ ബാക്കിയുള്ള കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ അതിൻ്റെ പച്ച മണം ഒന്ന് മാറ്റാം. അതുപോലെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി കൂടെ ഇട്ട് കൊടുക്കാൻ നോക്ക്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ മസാലയുടെ ആ പച്ച മണം നോക്കുന്നു ആദ്യം ഒന്ന് മാറ്റിയെടുക്കാം. അപ്പം മസാലയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് ചെയ്യുമ്പോൾ നമ്മൾ മീൻ ഗ്രില്ല് ചെയ്യുമ്പോഴും നമ്മൾ ഫ്ലെയിം, അതായത് മീഡിയം അല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഇത് മീൻ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം മസാല ഉണ്ടാക്കാം. അപ്പം ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വറ്റിച്ച് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ മസാല നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് അല്പം നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓൾറെഡി മീനിൽ മാരിനേഷനിൽ നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ പുളിക്ക് പകരമാണ് നമ്മൾ നാരങ്ങ നീര് യൂസ് ചെയ്യുന്നത്. ഇപ്പം മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമുളക് രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച പച്ചമുളകിൽ നിന്ന് ഞാൻ രണ്ടെണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഇപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് വേറൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് അടുത്ത് നമുക്ക് ഈ മീനിനെ നമുക്കൊന്ന് ബട്ടർ പേപ്പറിൽ സിൽവർ ഫോയിലും കൂടെ ചേർത്ത് നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം. അതായത് ഇല വാഴയില കിട്ടുന്നെങ്കിൽ അതിൽ പൊതിയാം. ഇപ്പം നമുക്ക് വാഴയില അവൈലബിൾ അല്ല, അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ബട്ടർ പേപ്പറും അതുപോലെ തന്നെ സിൽവർ ഫോയിലും അതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ അല്പം മസാല ഇടുക. അത് കഴിഞ്ഞിട്ട് മീനിനെ എടുത്തിട്ട് അതിൻ്റെ മസാല നമുക്ക് മുകളിലും അതുപോലെ തന്നെ അകത്തെല്ലാം നല്ലതുപോലെ ഒന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അടിയിലും മസാല നമ്മൾ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മുകളിലും നല്ലതുപോലെ സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് പൊതിഞ്ഞ് മാറ്റാം. അതിന് മുന്നേ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന രണ്ട് പച്ചമുളക് മാറ്റി വെച്ചിട്ടുണ്ട്, അതിനെ നമ്മൾ രണ്ടാറ്റി കീറി നമ്മൾ അതിൻ്റെ പുറത്ത് ഒന്ന് വെച്ച് കൊടുക്കുക. ഈ മുളകും കൂടെ ഇരുന്ന് ഇങ്ങനെ വാടുമ്പോൾ അതിനൊരു മണം ഒന്ന് അടിപൊളിയൊരു മണം കിട്ടും. നമുക്ക് ഇതിനൊന്ന് ഫോയിലിൽ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. അതാ നമ്മുടെ മീൻ ഫോയിലിൽ നല്ലതുപോലെ കവറായിട്ടുണ്ട്. ഇതുപോലെ നമ്മളെ മറ്റേ മീനിനെയും നമുക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. രണ്ട് മീനും ഫോയിൽ പേപ്പറിൽ നല്ലതുപോലെ കവർ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. മസാലയെല്ലാം പുരട്ടി ഇനി നമുക്ക് ഇതിനൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. നമുക്ക് ഓവൻ ഉള്ളവർക്ക് ഓവനിൽ ഗ്രില്ല് ചെയ്യാം. അറൌണ്ട് 170 ഡിഗ്രിയിൽ 10-15 മിനിറ്റ്സ് വെച്ച് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇല്ല, ഓവൻ ഇല്ലാത്തവർക്ക് നമുക്ക് പാനിൽ, അതായത് നോൺ സ്റ്റിക് പാനിലും ആണെങ്കിൽ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക് പാനിൽ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കത് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ആ പാനിലേക്ക് നമ്മളെ മീന്, വലിയ മീനായതുകൊണ്ട് നമ്മളെ പാൻ ചെറുതായതുകൊണ്ട് ഒന്ന് വെച്ച് വേണം നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പാനിലേക്ക് നല്ലതുപോലെ ചൂടാക്കിയിട്ടുണ്ട്. അപ്പം പാൻ ചൂടായിട്ടുണ്ട്, അതിനെ ഒന്ന് സ്ലോ ഫ്ലെയിമിലേക്ക്, സ്ലോ അല്ല, ഒരു സ്ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതിനൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ആദ്യത്തെ ഒരു 8 മിനിറ്റ് നമുക്ക് ഒരു സൈഡും അടുത്ത 8 മിനിറ്റ് വേറൊരു സൈഡും നമുക്ക് തിരിച്ചിട്ട് നമുക്ക് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു സൈഡ് 8 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ മറ്റേ സൈഡിലോട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് രണ്ട് സൈഡ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ഏകദേശം 8 മിനിറ്റ് മറിച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ മീനിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് സമയം, അതിൻ്റെ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ സമയം വ്യത്യാസം വരും. അപ്പോൾ അത് നിങ്ങൾ നോക്കി ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത സൈഡും ഏകദേശം 8 മിനിറ്റ് ആയിട്ടുണ്ട്, ഗ്രില്ലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത മീനിനെയും നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ അടുത്ത മീനും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്, കാണിച്ചു തരാം. ഇതാ മസാലയും അതുപോലെ തന്നെ നമ്മുടെ മുളകെല്ലാം മുകളിൽ വെച്ച് എല്ലാം നല്ല മുളകിൻ്റെ ഫ്ലേവർ എല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത് നമുക്കൊരു സ്റ്റാർട്ടറുമായി കാണാം.